സിനിമയിൽ പാടാനുള്ള അവസരം ലഭിച്ചതിനൊപ്പം തുടർച്ചയായി നാലാം തവണയും ഗോൾഡൻ ക്രൗണിന്റെ വർണ്ണത്തിളക്കം സ്വന്തമാക്കി ശ്രീഹരി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 2 വേദിയിൽ വിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വരവിലും ഒന്നിനൊന്ന് വ്യത്യസ്തമായ ഗാനങ്ങളുടെ മികവുറ്റ അവതരണത്തിലൂടെയാണ് ശ്രീഹരി രാഗവേദിയിൽ തരംഗം സൃഷ്ടിക്കുന്നതെന്നത് നേട്ടങ്ങളുടെ മാറ്റി കൂട്ടുന്നു. തന്നിലെ ഗായകനിലെ വൈവിധ്യത അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് ശ്രീഹരി അടുത്തിടെയായി നടത്തുന്നത്. കലാഭവൻ മണിയുടെ സാന്നിധ്യമുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം എന്ന ചിത്രത്തിലെ ആളമയക്കണകുപ്പി എന്ന ലഹരിപ്പാട്ടിന്റെ പാട്ടും ആട്ടവും അഭിനയവും അനുകരണവുമൊക്കെ സമന്വയിപ്പിച്ചുള്ള തകർപ്പൻ പ്രകടനത്തിലൂടെയാണ് ഈ വർഷത്തെ ആദ്യത്തെ ഗോൾഡൻ തിളക്കം സ്വന്തമാക്കിയത്. മനസ്സിലെ ഭക്തിയെ സംഗീതത്തിൽ അർപ്പിച്ച് ശ്രീഹരി ഉള്ളു തുറന്ന് വിളിച്ചപ്പോൾ ദേവി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതുപോലുള്ള ദിവ്യാനുഭൂതി സൃഷ്ടിച്ച വാക്കുകൾക്കതീതമായ ദിവ്യദർശനം എന്ന ചിത്രത്തിലെ ആകാശരൂപിണി അന്നപൂർണേശ്വരി എന്ന ഗാനത്തിന്റെ ദൈവിക സ്പർശമുള്ള അവതരണത്തിലൂടെയാണ് ശ്രീഹരി പുതുവർഷത്തിലെ തന്റെ രണ്ടാമത്തെ ഗോൾഡൻ ക്രൗൺ പുരസ്കാരം സ്വന്തമാക്കിയത്. ടോപ്പ് സിംഗർ വേദിയിലെ ശ്രീഹരിയുടെ ഏറ്റവും ഭാവാത്മകമായ പ്രകടനമെന്ന് വിധികർത്താക്കൾ വിലയിരുത്തിയ കാട്ടുപുറിഞ്ഞി പൂവും ചൂടി എന്ന ഗാനത്തിന്റെ ഹൃദ്യമായ അവതരണത്തിലൂടെയാണ് മൂന്നാമത്തെ ഗോൾഡൻ തിളക്കം ശ്രീഹരിയെ തേടിയെത്തിയത്. കംപ്ലീറ്റ് സിംഗർ എന്ന വിശേഷണവും ഈ മനോഹര ആലാപനത്തിലൂടെ ശ്രീഹരി സ്വന്തമാക്കുകയുണ്ടായി. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ വ്യത്യസ്തനായൊരു ബാർബറാം ബാലനെ എന്ന ജനപ്രിയ ഗാനത്തിന്റെ സിനിമയോട് കിടപിടിക്കുന്ന പുനരാവിഷ്കരണത്തിലൂടെയാണ് ശ്രീഹരി വീണ്ടും സ്വർണക്കിരീടം നേടിയത്. തരസൻ കഞ്ഞിക്കുഴി എന്ന വേഷപ്പകർച്ചയുമായി പാട്ടും അഭിനയവും തമാശയും നിറച്ച തകർപ്പൻ പ്രകടനമായിരുന്നു ശ്രീഹരി കാഴ്ചവെച്ചത്. ലഹരിപ്പാട്ട്, ഭക്തിഗാനം, പ്രണയഗാനം, തമാശപ്പാട്ട് എന്നിങ്ങനെ വൈവിധ്യമായ ഗാനങ്ങളുടെ തുടർ പ്രകടനങ്ങളിലൂടെ തന്നിലെ ആലാപന മികവിന്റെ സ്വർണത്തിളക്കമുള്ള പുത്തൻ ചക്രവാളങ്ങൾ കീഴടക്കി സ്വയം പുതുക്കിപ്പണിയുന്ന ശ്രീഹരിക്കുട്ടന് അഭിനന്ദനങ്ങൾ. നാളെ പുതിയ വീഡിയോ കാണാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കൂടുതൽ ടോപ്പ് സിംഗർ വിശേഷങ്ങൾ അറിയാൻ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.